എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു ദോശയുടെ റെസിപ്പി ആയിട്ട് തന്നെയാണ്. ഇത് ശരിക്കും ആന്ധ്രയിലെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അവരതിനോട് പെസറട്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ചെറുപയറ് വെച്ചിട്ടുള്ള ഒരു കിടിലൻ ദോശയാണ് ഇന്നലെ നമ്മുടെ റെസിപ്പി. ഹെൽത്തി ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ ഒരു ഫുഡ് റെസിപ്പി ആയിരിക്കും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ദോശയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പൊ നമുക്കിനി എങ്ങനെയാണ് പെസറട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട്. അപ്പൊ നമുക്ക് ചെറുപയർ ദോശയ്ക്കുള്ള മാവ് ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ചെറുപയറാണ് എടുത്തു വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ 1/4 കപ്പ് പച്ചരിയും കൂടിയും എടുത്തു വെച്ചിട്ടുണ്ട്. അത് രണ്ടും 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തേക്കുന്നതാണ്. ഇത് പച്ചരി ഓപ്ഷനിലാണ് കേട്ടോ, പച്ചരി ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ആവശ്യമുള്ളവർ മാത്രം പച്ചരി ചേർക്കുക. അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് 2 വലിയ പച്ചമുളകും 1 ചെറിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സവോള, ഇത് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇത് ദോശയുടെ ഉള്ളിൽ നമ്മൾ വെറുതെ ഒരു ഗാർണിഷിങ്ങിന് ഇട്ട് കൊടുക്കാനാണ്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം അത് കാരണം നമുക്ക് ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ വെറുതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ഒരു 1/2 ടീസ്പൂണോളം ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ചെറിയ വലിയ ജാറിലേക്ക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മിക്സ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കുന്നത്. ഞാനിതൊന്ന് അരച്ചു കൊണ്ടുവരാം. അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മിക്സി കഴുകിയ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഇപ്പോൾ ഏകദേശം ദോശമാവിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓരോരുത്തർക്ക് എത്ര ഉപ്പ് വേണ്ട വെച്ചാൽ അത്ര ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ജീരകം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ദോശയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ദോശ ഉണ്ടാക്കിയിട്ട് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ദോശക്കല്ലിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മീഡിയം ചൂടാവുന്ന സമയത്ത് ദോശ പരത്തി തുടങ്ങാം. എപ്പോഴും ഒരു മീഡിയം ഹീറ്റിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിനി ദോശ പരത്തി തുടങ്ങാം. കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ ഇടണം എന്നുള്ളത് ഒരു നിർബന്ധമില്ല, തികച്ചും ഓപ്ഷണലാണ്. അപ്പം എണ്ണ ഇല്ലാണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനൊന്ന് തിരിച്ചിട്ടിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പുറത്തേക്ക് ഒന്ന് മടക്കുക. അപ്പം ദാ നമ്മുടെ ഫസ്റ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരെണ്ണം കൂടിയും ചൂടാം. അപ്പോൾ ദാ നമ്മുടെ വളരെ സിമ്പിളായ ചെറുപയർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സവോള ഇട്ട് കൊടുത്തിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിനി ഇത് കോക്കനട്ട് ചട്നി വെച്ചിട്ട് ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ദാ നമ്മുടെ ചെറുപയർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ഞാൻ കോക്കനട്ട് ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പാറും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇതിപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.